ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ടാ, പോവല്ലേ പോവല്ലേ, അങ്ങനെ പോവല്ലേ പോവല്ലേ, അവിടെ ആരും ഇല്ല, ആരും ഇല്ല അവിടെ. ഇവിടെ കിടന്നാ മതി, ആളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ കയറ്റിക്കൊണ്ട് പോകുന്നാ മതി. ആ മാവിയെ പിടിച്ചു കരാ, അവിടെ നിന്നോ, അവിടെ നിന്നോ, അവിടെ നിന്നോ. ആ ആ അവിടെ കിടന്നാ മതി, ആ കിടന്നാ മതി. ഈ വെള്ളം അങ്ങോട്ട് പോകുമ്പോ ഈ വെള്ളം കേറ്റാ അളക്കണു. അത് പോകുന്നു, അത് കേറി, അത് കേറി, അത് കേറി. എന്റെ പറയുന്നത് 10 ഭായിമാരുണ്ട്, അവരെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇത് പൊട്ടിപ്പോവില്ലല്ലേ. നമുക്ക് ഇത് ഓപ്പറാണ് ഇവിടെ പൊട്ടിപ്പോല്ല, അവിടെ നിന്ന് വിട്ടു പോന്നാടാ. ഈ റോപ്പേജ് അവിടെ കുറച്ചു പേരുണ്ട്, ആ ആ ഭാഗത്ത് കുറച്ചു പേരുണ്ട് കേട്ടാ. പോട്ടെ പോട്ടെ, അണിയത്ര വലിക്കാൻ പറ അണിയത്ര കത്തിക്കൊടുക്കാൻ പറ. ഇടിമേറ്റ ആവശ്യമില്ല. ഉണ്ടോ വെള്ളം? പിന്നെ വെള്ളം കിറങ്ങ നമുക്ക് ആ ചവിട്ടിരിക്കാതെ നോക്കാം. ആർക്കെങ്കിലും കമ്പനി പഠിക്കൽ, എറണാകുളത്തുള്ള ആരെങ്കിലും കമ്പനി പഠിക്കൽ ഡെക്കാത്ലോൺ കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള റൂട്ടിലാണ് കമ്പനി പഠിക്കല്. കുറച്ച് കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് എല്ലാവരും വന്ന ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാവരും വിശന്ന് ഇതായിട്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒന്ന് അവിടെ എത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. മാക്സിമം വെള്ളം എത്തിക്കാൻ ശ്രമിക്കുക. ആ മഞ്ഞോട് വന്നാ നമുക്ക് പോകട്ടോ. ആ മഞ്ചൂര് നമുക്ക് പോവാം, ഇവിടെ കൂടെ ഇറക്കിട്ട് വരാം. മറ്റേ വഞ്ചിട്ട് പോയിട്ടുണ്ടോ?
നിങ്ങളൊക്കെ എന്ത് പിന്നെ ഇത്രയും വെള്ളം വന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഞങ്ങളുടെ കൂടെ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ ഇന്നലെ കൊണ്ടുപോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല. മൂന്ന് മാസമായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ 5 വയസ്സ് താഴെയുള്ളവർ രണ്ടുപേര്, അവരെ ഇന്നലെ മറ്റേ നേവിയുടെ ആൾക്കാർ വന്ന് കൊണ്ടുപോയി. എത്ര ദിവസമായി ശരിക്കും ഇവിടെ? ഞങ്ങൾ മിനിയാന്ന് തുടങ്ങി. അപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ? ഭക്ഷണം ഞങ്ങള് സിലിണ്ടറൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വെള്ളം കയറിപ്പോയി. ഞങ്ങള് കുടുങ്ങി പോയി 4 പേരും. ഇപ്പൊ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്? അന്ന് വെള്ളം കയറിയ ദിവസം കഴിച്ചു. പിന്നെ മോളിലോട്ട് എല്ലാവരും വീട്ടില് അടിയിലത്തെ നില ഫുൾ നിറഞ്ഞു വെള്ളമെടുത്ത്, മഴവെള്ളം എടുത്തു, അരിച്ചെടുത്ത് കഞ്ഞി വെച്ചു, ചായം കുടിച്ചു. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മള് ഇവിടെ ഏതെങ്കിലും ബന്ധുക്കാരോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? പോക്ക് നടക്കത്തില്ല. എങ്ങോട്ടാ കൊണ്ടുപോകണം? നമ്മളിപ്പം കമ്പനി പഠിക്കില്ലേ, മറ്റേ ഡെക്കാത്തലോണ്ട് അവിടെ ഉണ്ടല്ലോ കളമശ്ശേരി, അവിടെ കൊണ്ട് നമ്മൾ എത്തിക്കും. അപ്പൊ വണ്ടി വരും, പിന്നെ അവിടെ ഒന്ന് ക്യാമ്പിലോട്ട് അങ്ങോട്ട് ആക്കും. ആദ്യത്തെ ഉള്ള ഈ ഒരു പ്രശ്നമാണ്, അത് എന്തായാലും എല്ലാരും ഒന്ന് ഇതീത് നോക്കിയാലേ. രാത്രി ആയപ്പോഴാണോ അല്ലാതെ പറ്റില്ല ഇതിനു മുമ്പ് നിങ്ങൾ ഈ വെള്ളം വരുമെന്നുള്ളത് ഗവൺമെന്റിന്റെ അല്ല? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വെള്ളം വരുമെന്ന് പറഞ്ഞ് എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു, വെള്ളം ഒന്നും വന്നില്ല. ഇലക്ട്രിസിറ്റി വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ പ്രാവശ്യം, ആദ്യം മുമ്പത്തെ പ്രാവശ്യം ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, എല്ലാവരും വീടുമെന്ന് പറഞ്ഞ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇവിടുന്ന് അനൗൺസ്മെന്റ് ഈ പ്രാവശ്യം അങ്ങനെ വന്നില്ല. അപ്പൊ അതേപോലെ തന്നെ വന്നത്, അപ്പൊ അതുപോലെ തന്നെ കുറഞ്ഞു പോകും എന്ന് വിചാരിച്ചാണ്. പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞു വന്നപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ വെള്ളം, പെട്ടെന്ന് വെള്ളം കയറി. കുട്ടികളും കാര്യങ്ങളൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്, ഇന്നലെ വൈകിട്ട് പോയി. അതുപോലെ നമ്മളെ വഴികളൊക്കെ ഓടിക്കുന്ന വഴികളൊക്കെ കാറ് ഒഴിയിട്ടില്ലേ, കാറ് കിടന്നിട്ട് നമുക്ക് വഞ്ചി തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അത്രത്തോളം ജനം തിങ്ങി താമസിക്കുന്ന ഏരിയയിൽ ഇത്രത്തോളം കട്ടിയായിട്ടാണ് വെള്ളം ഒഴുകുന്നത്. ഒരു മനുഷ്യൻ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് നമ്മൾ ഒഴുകിപ്പോകുന്ന ലക്ഷണമാണ്. ഇവിടെ മാക്സിമം ഗവൺമെന്റിന്റെയും നേവിയുടെയും ആർമിയുടെയും എല്ലാ സഹകരണത്തോടുകൂടി ആൾക്കാരിവിടെ ഇറങ്ങി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ആൾക്കാരിവിടെ കുടുങ്ങിപ്പോവും. 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്, വെള്ളം ഒരു രീതിയിലും കിട്ടാത്തവരുമുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ, അവരുടെ ശാരീരികാവസ്ഥ എല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഇതിൻ്റെ പ്രതിനിധി പുറത്തു നിൽക്കുന്നവർ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത്. നിങ്ങൾ മാക്സിമം ഇത് അതോറിറ്റീസിലേ ഇത് ലൈവ് എത്തിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ സ്ഥലങ്ങളിൽ കിട്ടുമെങ്കിൽ അതിനുള്ള തീർപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വീടിൻ്റെ അകത്തൂടെ വരുന്ന ഒഴുക്ക് കാണാം, ഓരോ വീട്ടിലേക്ക് ഒഴുകി കയറുന്നത് കാണാം. ഇപ്പൊ കാറുകളൊക്കെ ഇവിടെ വെള്ളം വരത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ട് മുമ്പിൽ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം മുങ്ങിപ്പോയി, വീണ്ടും ജീവിതം ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ. ഇത് ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല, ഇത് എറണാകുളം മൊത്തം ഉള്ള ഇത് എറണാകുളം ആലുവ പെരുമ്പാവൂർ. ഇപ്പം നമുക്ക് ഒരുപാട് വിളികൾ വരുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും വാർഡ് മെമ്പർമാരും മറ്റുള്ളവരും ഒക്കെ
ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജമായിട്ടിവിടെ ചെയ്തില്ലെങ്കിൽ ഇത് വളരെ രൂക്ഷമാവും. കാര്യം വെള്ളമൊഴുക്ക് അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലേക്കാളും കൂടുതലായിട്ട് ശക്തമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ വന്ന് കയറുന്നത്. അത് നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റും. നമുക്കൊരു വള്ളവും യമഹായും ഉണ്ടായിട്ട് പോലും നമുക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. മാക്സിമം ആൾക്കാർ ഇതിനകത്ത് ഉള്ള റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും അലർട്ടാകുക, അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക. വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ക്യാമ്പുകളിൽ എത്തിച്ചു കൊടുക്കുക. കാര്യം ആൾക്കാർ ഇവിടെ നിന്ന് ഇനി വന്നു കൂടുന്ന ക്യാമ്പുകളിലായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും സാമഗ്രികളും ഒക്കെ അവിടെ എത്തേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുക. അവർ കഴിയുന്നതും വീടുകളിലെ ആഹാര സാധനങ്ങൾ എത്തിച്ച് ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങുക.